ബീബ്രോ വാടേ. ഹലോ, തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്ത് നമുക്ക് പ്രിയപ്പെട്ട അനിൽ സാറിന്റെ വീട്ടിലാണ്. അനിൽ സാറേ, ബീബ്രോനെയും അനിൽ സാറിനെയും കൂടി ഒരു യാത്രക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് വന്നാ കേട്ടോ. വിശദമായിട്ട് പറയാൻ കാര്യങ്ങളൊക്കെ. നമസ്കാരം ഗുരു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ബാബു എന്തോ ഒളിച്ചിരിക്കണേ ഇങ്ങോട്ട് വാജിയേ. നിന്റെ മോന്തെ കാണിച്ചേ. അതായത് നിന്റെ മുഖം കാണിക്കണോ? നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്ന ചെങ്ങായി എല്ലാ കമന്റ് ബോക്സിലും ബീബ്രോ എവിടെ, ബീബ്രോ എവിടെ എന്നാ ചോദ്യം. അല്ലേ, ഒളിവിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. മുങ്ങി മുങ്ങി നടക്കാണ് പിടിച്ചു. അപ്പൊ ഇവനെ ഓടിച്ചു വിടാൻ വേണ്ടിട്ട് വന്നാണ് ഞാനും ബാബുവും കൂടിയിട്ട്. ബാബു ഞങ്ങള് കുറെ പേര് കണ്ടായിരിക്കുന്നുണ്ട്, സുഹൃത്താണ്. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നാണ്. അനുസാറോടെ അനിൽ സാർ, എനിക്ക് വീഡിയോ എടുക്കുന്നു. നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്. എന്താണ്? ഫെബിക്ക് കുറച്ച് ചെടി കൊടുത്തു വിടാൻ, തന്നു വിടാൻ. മൊത്തം ലോറി കൊണ്ടുവന്നുണ്ടോ? ഞാനൊരു ലോറി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ആ പന എടുത്തിട്ട് ലോറിയിലേക്ക് കയറ്റി വെക്കായിരുന്നു. അപ്പൊ അതാ നമ്മൾ വന്ന കാര്യം ഞാൻ പറയാം കേട്ടോ വിശദമായിട്ട്. അതിനെ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകണം. ഇവർ രണ്ടുപേരും ഒരു യാത്ര പുറപ്പെടുകയാണ്. അനിൽ സാറും ബീബ്രയും കൂടി ഒരു വലിയ യാത്രയാണ്. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പുറപ്പെടുന്ന വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് ആ വീഡിയോ എടുത്ത് തുടങ്ങണം, അവരെ വണ്ടിയൊക്കെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ വണ്ടി അവിടെ കാണാനല്ല, അവര് വേറെ എവിടെ കൊണ്ടുവച്ചു. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അത് കാണിക്കാം. തൽക്കാലം നമുക്ക് കുറച്ച് ചെടി എടുക്കാം. സാറിന്റെ വീട് നിൽക്കുന്നത് ഇവിടെ. ആ ഇത് എവിടെ സ്ഥലം? തിരുവനന്തപുരത്ത് എന്താ സ്ഥലം പേര്? പട്ടത്താണല്ലേ. ഓക്കെ. ഇവിടെ അന്നൊരിക്കൽ ഞങ്ങളൊരു പരിപാടിക്ക് വന്നപ്പോൾ ഞാനും ഫെബി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഫെബി കണ്ടതാണ് ഈ വീട്ടിൽ നിറച്ച് ചെടിയാണ്. ഫെബിക്കാണെങ്കിൽ ചെടി അത്രയും വീക്ക്നെസ്സുമാണ്. അപ്പോൾ അന്നും കുറേ എന്തൊക്കെ ഫെബി പൊട്ടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ സാറ് പറഞ്ഞാൽ പോകുമ്പോൾ കുറച്ച് എന്തൊക്കെയാ തരാമെന്ന്. ഇനിയിപ്പോൾ നമ്മളെ പുതിയ വീടും ഏകദേശം ചെടിയൊക്കെ വെച്ച് തുടങ്ങേണ്ട ആ ഒരു സമയത്തേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. സാറിതാ ചെടി പ്രൊഫഷണലി കട്ട് ചെയ്യാൻ വേണ്ടി. എനിക്ക് മുന്നേ ഒരുപാട് ചെടികളുണ്ടായിരുന്നു, പിന്നെ ഈ യാത്രയൊക്കെ ആയപ്പോൾ അതിനോട് ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ ചെടികളുടെ നമ്പേഴ്സ് വെറൈറ്റി കുറഞ്ഞത്. ഇതിപ്പോ കുറഞ്ഞതാണല്ലേ? കുറഞ്ഞതാണ്. പക്ഷെ ഇവിടെ അത്യാവശ്യം ഇപ്പോഴും ഉള്ളത് ഞാനിപ്പോ നല്ല ഭംഗിയായിട്ട്. ചെടി ഒരു വീക്ക്നെസ് ആണ്. ചെടി എനിക്ക് നിർബന്ധമാണ്, എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ചെടി. ഞാൻ കോളേജ് പഠിക്കുമ്പോ തൊട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ട് ചെടി എന്റെ വീട്ടിൽ പരിപാലിക്കുന്നുണ്ട്. എന്റെ കുടുംബ വീട്ടിലായാലും ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്നിടത്തായാലും ഞാൻ ചെടി ഇങ്ങനെ പരിപാലിച്ചിരുന്നു. ഓക്കെ ഓക്കെ. അതിന്റെ മുമ്പ് ഒരു കാര്യം പറയട്ടെ. അനിൽ സാറിന് ഈ വീഡിയോയിൽ ഈ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ആൾക്കാർ കാണുന്നത്. ഇത് ആരാന്നു ചോദിക്കണ്ടോ? ആക്ച്വലി ബീബ്രോന്റെ ചാനൽ കാണുന്ന, ബീബ്രോ സ്റ്റോറീസ് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ബീബ്രോനെ പോലെ തന്നെ അനിൽ സാറിനെ പരിചയം ഉണ്ടാവും. അവർ ഒരുമിച്ചാണ് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. സാറിനെ സാറിനെ പരിചയപ്പെടുത്തും. എന്റെ പേര് അനിൽ എന്നാണ്. ഫുൾ നെയിം അനിൽ ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരം സെറ്റിൽ ചെയ്ത് ഇവിടെ സ്വദേശിയായതാണ്. വർക്ക് ചെയ്തത് കേരള സർവകലാശാലയാണ്. അവിടെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരുന്നു. ഒരു കൊല്ലം മുന്നേ റിട്ടയർ ചെയ്തു. ഫുൾ ടൈം യാത്രയിലാണ്. അതാണ് കഥ. ഇനി ബീബിന്റെ, ബീബ്രോ സ്റ്റോറീസ് മിക്കവാറും പേര് കാണുന്നുണ്ടാവും എനിക്കറിയാം. അപ്പൊ കാണാത്തവർക്ക് ബീബിന്റെ ചാനൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാറിന്റെ അവരൊരുമിച്ചുള്ള യാത്രകളുടെ വീഡിയോ കാണാം. അപ്പൊ ശരി, എടുക്കാം അതായത് ഇതാ ഇവരുടെ വണ്ടി ജിപ്സിയാണ് കേട്ടോ. മാരുതി ജിപ്സിയാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ വന്ന സമയത്ത് വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇറക്കി പോയത് ടാസ്ക് ആയിരുന്നു. ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, ആ വണ്ടി സ്ഥിരമായിട്ട് ഇവിടെ ഇടുന്നത്. അപ്പൊ ഇവിടുന്ന് രാവിലെ വീഡിയോ എടുക്കാനോ വിചാരിച്ചാണ്. നടക്കുന്ന കാര്യമല്ല. ഞാനും വലിയ കാർ എടുത്തപ്പോ ഞാൻ അടുത്തൊരു സ്ഥലത്താണ് ഇപ്പൊ മാറ്റി. പുറത്തല്ലേ? വീട്ടിനകത്തോട്ട് കേറ്റാനായിട്ട് ഇച്ചിരി ടാസ്കാ. കേറ്റാൻ പറ്റും, പക്ഷെ നമ്മള് നൂല് പിടിച്ച് പണിയെടുക്കാം. ഓരോ സമയത്തും അത് ബുദ്ധിമുട്ടല്ലേ? എളുപ്പമാണ്. ഇവിടെ തിരിക്കാമല്ലോ, റിവേഴ്സ് തന്നെ പോണം. പക്ഷേ ഇപ്പൊ കട്ട് ചെയ്യുന്നത് മണി പ്ലാന്റ് ആണ്. മണിപ്ലാന്റിന്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ചെറിയ ചെറിയ ഭാഗങ്ങൾ മതി. അത് പിന്നെ ഫെബിയുടെ കഴിവുപോലെ ഇരിക്കും. വളർത്തിയെടുക്കുന്നല്ലേ? വളർത്തിയെടുക്കുന്നത്. സാറ് എങ്ങനെ ഡെയിലി ഇവിടെ കുറെ സമയം ചിലവഴിക്കും ഇതുമേ? അല്ല, നമുക്കൊരു സന്തോഷമാണ് ചെടികളുമായിട്ട്, ചെടിയുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ. അപ്പൊ അതിനൊന്ന് പരിപാലിച്ചതിന്റെ ഉണക്ക ഇല, ഇങ്ങനെ ഉണങ്ങിയ ഇല കട്ട് ചെയ്ത്, അതിനെ പിന്നെ ഒരു പ്രൂണിങ് പ്രോസസ് ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതിനെ വൈൽഡായിട്ട് വളരാൻ വിടരുത്. പ്രൂൺ ചെയ്ത് അങ്ങനെ നിലനിർത്തണം. ഇതിപ്പോ എനിക്ക് അഷറഫിന് തരാനായിട്ട് അധികമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെടി ഒരുപാട് ഇപ്പൊ കുറഞ്ഞു. ഇതൊക്കെ ഒരു പാത്തോസ് വെറൈറ്റി ആണ്, മാർബിൾ പാത്തോസ് എന്നാണ് എന്നെ പറയുന്നത്. ബൊട്ടാണിക്കൽ നെയിംസ് ഒന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ചെടി വളർത്തും, ചിലത് ഓർമ്മയിലും നിൽക്കുന്നില്ല. അറിയായിരുന്നു പേരുകളല്ലേ, ഞാനതൊക്കെ മറന്നു പോയിട്ടുണ്ട്.
ഇതെല്ലാം ഭംഗിയായിട്ട് വളർത്തിക്കൊള്ളാം. ഞങ്ങള് വീട് കയറി താമസത്തിന് വരുമ്പോ ഇതെല്ലാം നല്ല ഫെബി വളർത്തും. ഫെബിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ എനിക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷെ ഫെബി വളർത്തും. പ്രധാന കാര്യം നമുക്ക് താല്പര്യം വേണം. ആ താല്പര്യം വേണം, അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി വളർത്തുന്നവർക്ക് പറ്റത്തില്ല, ഫാഷനാണ്, അതുകൊണ്ട് ഇഷ്ടം വേണം. ഇതൊരു ബ്രോക്കൺ ഹാർട്ട് ആയിട്ടുള്ള ഒരു മണി പ്ലാന്റ് ടൈപ്പ് വെറൈറ്റി ആണ്. ഇതിന്റെ പേരാ ഇതിന്റെ, ഇത് ഹാർട്ട് പോലെയല്ലേ ഇരിക്കുന്നത്, ബ്രോക്കൺ ആണ്. ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ്, പ്രത്യേകിച്ച് ഇത് പുഷ്പിച്ച് കഴിയുമ്പോഴേ. ഇതിന്റെ പേര് കാറ്റ്സ് ക്ലോ എന്നാണ്, ക്രീപ്പർ അല്ലേ, ക്രീപ്പർ ആണ്. ഇത് പൂച്ചയുടെ ക്ലോ പോലെ ഇരിക്കും. ഇതിൽ ഇത് പിടിച്ചിട്ടാണ് ഇത് എല്ലായിടത്തും പടർന്നു കയറുന്നത്. ഇത് ഭയങ്കര വൈൽഡ് ആയിട്ട് ഗ്രോ ചെയ്യും കേട്ടോ അഷ്ടത്തെ. നമ്മൾ ഇവനെ കൺട്രോൾ ചെയ്യണം, തിക്കായിട്ടല്ലേ, തിക്കല്ല, അതങ്ങ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണം. ഇപ്പൊ അവിടെ ഒരു ഇത് വളരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാല്, ഇത് പുഷ്പിച്ചു കഴിഞ്ഞാല് മഞ്ഞ പൂക്കൾ മാത്രമേ കാണുള്ളൂ, ഇലയൊന്നും കാണത്തില്ല. ഓ അങ്ങനെ, അതിന്റെ സീസൺ ആകുമ്പോ ഇത് പുഷ്പിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഇല മാത്രം കാണും. അല്ല, ഇലയല്ല, പൂക്കൾ മാത്രം. മഞ്ഞ പൂക്കളുടെ ഒരു വലിയ ഒരു മഹോത്സവം. അതുപോലെ ഇത് ഭയങ്കര രസകരമായൊരു കഥയുണ്ട് ഇതിന്റെ പുറയിൽ. ഈ ഒരു പോസ്റ്റ് കണ്ട നിൽക്കുന്ന, അപ്പൊ എന്റെ വഴിയുടെ എൻഡില് ഒരു സർവീസ് പോസ്റ്റ് ആണ് KCB. അപ്പൊ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോ അത് ഭയങ്കര ഒരു അഭംഗി പോലെ എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്ത്, കൊറേ തൊണ്ട്, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്, തൊണ്ട് തന്നെയാണ്, ചകിരി, ചകിരി, തേങ്ങ പൊളിച്ചുപൊളി, ആ സാധനം കൊണ്ട് ഈ പോസ്റ്റിൽ ഇങ്ങനെ പൊതിഞ്ഞ്. എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു ചെറിയ പീസ്, എത്ര വർഷം മുന്നേ ആണെന്നോ, 20 വർഷം മുന്നേ, 20 വർഷം മുന്നേ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഞാൻ 1-2 എണ്ണം ഇങ്ങനെ വെച്ചു. ഓക്കെ, അത് 20 വർഷം കൊണ്ട് പടർന്ന് പന്തലിച്ച ഒരു സാധനമാണ്. പോസ്റ്റ് കാണുന്നില്ല, പോസ്റ്റ് ഇപ്പൊ കാണുന്നില്ല. പിന്നെ പേരെന്താ, ഇതൊരു ഓർക്കിഡ് ആണ്, അതിന്റെ പേര് ഡോസ്, ഒരു പ്രാവ് പോലെ ഇരിക്കും എന്റെ പൂക്കള്, പ്രാവിനെ പോലെ ഇരിക്കും. പക്ഷേ ഇതിന്റെ ഒരു ഒരു വിഷമകരമായ കാര്യം എന്ന് പറഞ്ഞാല്, ആ പൂക്കൾ ഒരു 2 ദിവസം മാത്രമേ നിലനിൽക്കൂ, പെട്ടെന്ന് പോകില്ല. ഭയങ്കര സുഗന്ധമാണ് ആ പൂക്കൾ, ഈ ഏരിയ മൊത്തം അങ്ങനെ സ്പ്രെഡ് ആവും ഈ പൂക്കളുടെ ആ ഒരു സുഗന്ധം. അങ്ങനെ ഒരു ഓർക്കിഡ് ആണത്. ഈ പ്ലാന്റിന്റെ പേര് ബിഗോണിയ എന്നാണ്. ബിഗോണിയ, ആ ബിഗോണിയ, ബിഗോണിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് അതിലൊരു വെറൈറ്റി മാത്രമാണ്, എനിക്ക് മുന്നേ കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. അപ്പൊ ഇത് ആക്ച്വലി ഇതിന്റെ തണ്ട് നട്ടാൽ മതി, ചെറിയൊരു തണ്ട്, ഇതിപ്പോ അതിന്റെ ഒരു തണ്ടാണ്. ഇത് ഒരുപാട് ഭയങ്കര വാട്ടറി വാട്ടറി ആണ്, വെള്ളത്തണ്ട്, വെള്ളത്തണ്ട് പോലെയാണ്, നമ്മുടെ മഷിത്തണ്ട് ഇല്ലേ, അതിന്റെ ഒരു ടൈപ്പാണ്. പിടിച്ചോ ബിബിൻ, ബിബിൻ ബിബിനാണ്, ബിബിനാണ് ഞാൻ അസിസ്റ്റന്റ് ആക്കിയത്. പിന്നെ ഇത് കണ്ട, ഇത് ശരിക്കും ഒരു മതിലാണ്. അപ്പൊ ഈ മതിലിന്റെ മേളിൽ ഞാൻ ഇങ്ങനെ ഒരു മെഷൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തിരിക്കുക. അപ്പൊ ഒരു നമുക്കൊരു വീടിന് ഇങ്ങനെ മുന്നോട്ട് നോക്കുമ്പോ എനിക്ക് ഫ്രണ്ട് അധികം സ്ഥലം ഇല്ല, മുന്നേ നമ്മുടെ സിറ്റി ആണല്ലോ, 5 സെന്റ് സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ആ ഉള്ള സ്പേസിൽ നമുക്ക് ഈ മതിൽ ഇപ്പൊ വീടിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ കാണുമ്പോ നല്ല ഭംഗി, അതാണ് അതിന്റെ. ഇതിന്റെ പേര് സ്പൈഡർ പ്ലാന്റ് എന്നാണ്. ഇത് നമുക്ക് ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതൊക്കെ ഇതൊക്കെ ഒരുപാട് ഇതേപടി ഞാൻ ചെടി വാങ്ങിച്ചതല്ല, ഒരു ചെറിയ തൈ ഇന്ന് ഞാൻ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തതാണ്. ഇതിനൊക്കെ ഒരു കാര്യം മനസ്സിലായില്ലേ, നല്ല ക്ഷമ വേണം, കാറിനുള്ളതും നമുക്കില്ലാത്തതും. അടുത്ത് എടുക്കാൻ പോകുന്നത് റെഡ് ബുഷ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല്, നല്ല വെയിലത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല ചുവപ്പായിരിക്കും. ഓ അങ്ങനെ, വെയില് കൊള്ളും തോറും ഇതിന്റെ കളർ കൂടി വരും, കളർ കൂടി കൂടി ചുമപ്പാവും. ശരി, അതുകൊണ്ടാണ് റെഡ് ബുഷ് എന്ന് പേരിട്ടത്. അതെന്ത് ചെയ്യണം അഷ്റഫെ, ഇപ്പോഴേ നട്ടു വെക്കണം. വീട് ഹൗസ് വാമിന്റെ സമയം അവർ വെയിറ്റ് ചെയ്യരുത്, ഇപ്പോഴേ നട്ടു വെച്ച് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പിന്നെ വളരും. വളരുമ്പോ സ്പ്ലിറ്റ് ചെയ്യോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് വീട് നടാൻ പറ്റും. ഇത് കഴിയുമ്പോ എക്സാം ഉണ്ടോ കേട്ടോ, എല്ലാത്തിന്റെ പേര് വന്നിട്ട് ചോദിക്കും. ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്ന എന്തിനാ, ഞാൻ നഴ്സറിക്ക് വന്ന പോലെ ഫീൽ ചെയ്യുന്നു. അതല്ല, ഇവിടെ വേറെ ഇതുണ്ടോ, ഈ രണ്ടെണ്ണം നമ്മൾ ഓർമ്മയുണ്ടോ, നമ്മള് ഇവിടെ പോയപ്പോ രാജമുന്ദ്രി പോയപ്പോ ഈ ചെടി, ഇതിന്റെ പല വെറൈറ്റി ഉണ്ട്. ഇത് ഫൈക്കസ് വെറൈറ്റി എന്നാണ് പറയുന്നത്, ഫൈക്കസ് ഒരു ആലിന്റെ വർഗത്തിൽ പെട്ടതാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ വേണം, ഇതിപ്പോ ഒരു ബോൺസായ രീതിയിൽ, ഇതിപ്പോ ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോ എന്റെ കുട്ടികള് ഓഫീസിൽ കുട്ടികള് തന്ന സാധനമാണ് ഇതും, അതിനപ്പുറത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വില, ഞാനും വിബ്രം രാജമന്ത്രി പോയപ്പോ 8 ലക്ഷം 12 ലക്ഷം രൂപന്റെയൊക്കെ, ഒരു ചെടി 12 ലക്ഷം രൂപയ്ക്ക്, കുറച്ച് വലിപ്പം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് ഫൈക്കസ്, ഇത് തരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, ഇത് ഞാൻ ലോറി കൊണ്ട് വരാം. ചോദിക്കുമ്പോ പേടിണ്ട് സാറിന്. പിന്നെ ഇതൊരു ലില്ലി വെറൈറ്റി ആണ്, ഇത്
പൂക്കളുണ്ടാവും, പിങ്ക് ആയിട്ടുള്ള പൂക്കളുണ്ടാവും അതില്. ഇതിന്റെ താഴെ ഒരു ചെറിയ കിഴങ്ങ് പോലെ വരും, അത് നമുക്ക് എടുക്കാം. ഇത് പൂക്കളില്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ കാണാൻ നല്ല രസമാണ്, അതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്പൈഡറിന്റെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫേണിന് ഒരു കഥയുണ്ട്. ഈ ഫേണ് ഞാൻ വയനാട് നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ട് അപ്പൊ പിന്നെ നമുക്കും ചെയ്യാം എന്നാ നിങ്ങൾ വിട്ടോ, ഞാൻ പതുക്കെ വരാം. വയനാട് പോയപ്പോ ഒരു റിസോർട്ടിൽ നിൽക്കുന്നു, അതിൽ നിന്ന് ഒരു ചെറിയ സാധനം ഇങ്ങനെ നുള്ളി എടുത്തു, അത് അത്രയും നുള്ളി എടുത്തിട്ടാണ് ഇത്രയായത്. ഇങ്ങനെ ഇവൻ വയനാട് കാരണം ഫേണാണ്, ഇല്ല ഒരു കുറ്റബോധം ഇല്ല. പിന്നെ വേറൊരു കാര്യം അഷ്റഫെ, ഈ സാധനം ശ്രദ്ധിച്ചിട്ടില്ലേ, ഇതിപ്പോ നമ്മുടെ വീടിന്റെ വാതിലാണ്, മുൻവശത്തെ വാതിൽ, അവിടെ ഇങ്ങനെ ഒരു ഗ്രീനറിയാണ്. ഇത് പിന്നെ ഇവിടെ ഒരു ചെറിയ ഇതിന്റെ ഒരു വെക്കാനായിട്ടുള്ള ഒരു സാധനം ഞാൻ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പഴയ നമ്മുടെ അടുക്കളയിൽ ഇരുന്ന പാത്രം വെക്കുന്ന സാധനം, പാത്രം വെക്കുന്ന സാധനം, അത് പഴയത് എടുത്ത് ഞാൻ ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് തട്ടുപോലെ കിട്ടും, അതിലോരോ പ്ലാന്റ് വെച്ചാണ്. അപ്പൊ ഇതിന് ഞാൻ ഒരിക്കൽ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു പേര് ഞാനിട്ട് ദ കാസ്കേഡ് ഓഫ് ഗ്രീൻ എന്ന് പേരിട്ട്, കാസ്കേഡ് ഓഫ് കാസ്കേഡ് കാസ്കേഡ് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം. അപ്പൊ ഇതിപ്പോ ദൂരെ നിന്നൊരു നോക്കിയാണെങ്കിൽ ഒരു അങ്ങനെ ഗ്രീനിന്റെ ഒരു നല്ല രസമുണ്ട്, ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഈ വീട്ടിലേക്ക് കയറുന്ന അങ്ങനെ പരിസരങ്ങളിലൊക്കെ പച്ചപ്പ് വരുമ്പോ കാസ്കേഡ് ഓഫ് ഗ്രീൻ ഞാനിട്ട പേരാണ്. ഇത് പാത്രങ്ങള് ഉണങ്ങാൻ വെക്കുന്ന സ്റ്റാൻഡാണ്. പിന്നെ ഇതാ ഈ കോർണറിൽ ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഇത് നമ്മുടെ ഫേവറേറ്റ് ആണ്. ഇത് നമ്മൾ അവിടെ നോക്കി വെച്ചിട്ടുണ്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട്. ഗോൾഡൻ പാമ്പ് അല്ലേ, ഗോൾഡൻ പാമ്പ്, അത് വെക്കാനൊരു സ്പേസും ഞാൻ അവിടെ കണ്ടു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ അഷ്റഫിന് അവിടെ നിന്ന് എടുത്ത് തന്നു. ഇതിന്റെ നമ്മള് ചെടി ഇങ്ങനെ വളർത്തിയാൽ മാത്രം പോരാ, അതിനൊരു അറേഞ്ച്മെന്റ്സിൽ വലിയ കാര്യമുണ്ട്. എവിടെ ജനലിന്റെ അവിടെ ഇങ്ങനെ ഒരു പോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോ അതിനൊരു പ്രത്യേകത ഇല്ല, അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇത് കൊണ്ട് വെച്ചാൽ അതിന്റെ ഭംഗി, അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ കോർണേഴ്സ് ഉള്ള സ്ഥലത്ത് ഇതിങ്ങനെ കെട്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് കോർണേഴ്സ് നമുക്ക് ആക്ച്വലി ഒരു യൂസ്ലെസ് സ്പേസ് ആണ്, നമ്മളാ മൂലെ പോയി ഒന്നും നിക്കത്തില്ല. അങ്ങനെ ആവുമ്പോ നമുക്ക് ഇങ്ങനെ കെട്ടി എടുത്തിട്ട് ഇവിടെ കുറെ ചെടി ഉണ്ടായിരുന്നു, ഞാനൊന്ന് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇളക്കിയെടുത്ത്, നല്ല രസമായിരുന്നു, ഭയങ്കര ബുഷിയാണത്. അങ്ങനെ വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. ഈ സാധനം ഉണ്ടല്ലോ, ഇത് ആക്ച്വലി മണി പ്ലാന്റ്, മണി പ്ലാന്റിന്റെ ഒരുപാട് വൈവിധ്യമാർന്ന വെറൈറ്റികളാണ്. ഇതൊരു ചെറിയൊരു ഡാർഫ് വെറൈറ്റിയാണ് ആക്ച്വലി, ഇതെല്ലാം മണി പ്ലാന്റ് കുടുംബത്തിൽ വരുന്ന സാധനമാണ്. അപ്പൊ അത്യാവശ്യം ചെടി കിട്ടിട്ടോ നമുക്ക്, കുറെ എണ്ണായല്ലോ, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അല്ല സാറേ, ഇത് ഇപ്പൊ ഇനിയിപ്പോ വണ്ടിയിൽ നമ്മൾ പോകുമ്പോ ഇത്രയും സമയം എടുക്കുമ്പോ എന്തെങ്കിലും കുഴപ്പം, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ചുവട്ടില് ടിഷ്യൂ പേപ്പർ ചുറ്റിയട്ടെ, അതില് വെള്ളം നനച്ചു കൊടുക്കാം, നനച്ചു വെക്കാം, അതില് ഹോൾഡ് ചെയ്യും, വെള്ളം ഹോൾഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇരിക്കും. അപ്പൊ ഇതൊക്കെയാണ് അഷ്റഫിന് കൊടുത്തിട്ടുള്ള ചെടികള്. ഇനിയിപ്പൊ നിങ്ങള് അഷ്റഫിന്റെ ഹൗസ് വാമിന്റെ വീഡിയോ എല്ലാം വരികയാണെങ്കിൽ ഇത് എത്രത്തോളം വിജയകരമായിട്ട് വളർത്തിയെടുത്തു നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് സാറിന്റെ വീടിന്റെ പുറകു വശാട്ടോ, പുറകു വശതാ, ഇവിടൊക്കെ ചെടിന്റെ, ഇവിടൊക്കെ ഇങ്ങനെയുള്ള ചെടികള് എല്ലാ സ്ഥലത്തൊക്കെ സാറ് വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ചെറിയൊരു വഴിയിലൂടെ നമുക്ക് ഇങ്ങോട്ട് പോകാം കേട്ടോ, ഇവിടെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഇടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി പ്രകാരം ഹരിത കർമ്മസേനക്കാർക്ക് നമ്മൾ ഒരു 50 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്ന, അതിന് അവരെ പല രീതിയിലും ഒക്കെ കുറ്റം പറയുന്ന ആളുകൾ പ്രത്യേകിച്ചും ഇതൊന്ന് കാണണം കേട്ടോ. വേസ്റ്റ് മാനേജ്മെന്റ് അത് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ. ഇതിപ്പോ നമ്മുടെ ഞങ്ങൾ പല വിവിധ ഞാനുള്ള യാത്രയിൽ ഞങ്ങൾ എപ്പോഴും വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എവിടെ ചെന്നാലും വേസ്റ്റ് ഇങ്ങനെ ആൾക്കാർ വളരെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വലിച്ചു വരി എറിയും. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം പരുന്തുംപാറ പോയി, അങ്ങനെയൊക്കെ പോയപ്പോ ആ താഴ്വാരത്തോട്ടൊക്കെ ചവറ് വലിച്ചു, നമ്മൾ കാണുന്നതാണ് സ്ഥിരം കാണുന്നത്, അത് ഹൃദയഭേദകമാണ്. അതേപോലെ നമ്മുടെ വയനാടിന്റെ ആ ഭാഗത്ത് അലക്കടി ഏരിയ ഉണ്ടല്ലോ, വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, എവിടൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് അതിന്റെ മറുവശമായിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പൊതു സ്വഭാവം തന്നെയാണ്. നമ്മൾ തെക്കോട്ട് സൗത്ത് ഇന്ത്യയിൽ വരുമ്പോ കുറച്ച് കുറവുണ്ട്, നോർത്ത് ഇന്ത്യ പറയാനുമില്ല, നമുക്ക് പോയിട്ടുള്ളതല്ലേ, എന്നാലും എക്സെപ്ഷൻസും ഉണ്ട് കേട്ടോ. നമ്മുടെ ഇൻഡോർ, ഇൻഡോർ നമ്മൾ വിചാരിക്കും മധ്യപ്രദേശിലെ ഇൻഡോർ
ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയാണ്. അതേപോലെ ഞാൻ ജയ്പൂരിൽ പോയപ്പോ എത്ര ഭംഗിയായിട്ടാണെന്ന് അവിടെ മാനേജ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പൊ സാറിപ്പോ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയട്ടെ, ഇപ്പൊ ഞാനും ബിബിനൊക്കെ ട്രാവൽ വ്ളോഗർ എന്ന് പറയുമെങ്കിലും സാറ് ട്രാവൽ ചെയ്ത് അത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ. സാറിന്റെ ഫ്രിഡ്ജിൽ ഇനി മാഗ്നറ്റ് വെക്കാൻ സ്ഥലമില്ല, ഒരുപാട് പോയിട്ടുണ്ടല്ലോ. ഞാൻ യു എസിലൊക്കെ രണ്ടു തവണ പോയിട്ടുണ്ട്, പിന്നെ യൂറോപ്പിലെ ഒരു 10 രാജ്യങ്ങളില്. യു എയില് ഞാൻ ദുബായ് എയർപോർട്ടിൽ ഞാൻ ഒരു 3 വർഷം വർക്ക് ചെയ്ത, പിന്നെ ഞാൻ സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, പിന്നെ ഹോങ്കോങ്, അങ്ങനെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ ചെയ്തിരിക്കുന്നതാണ്, ഇത് പ്ലാസ്റ്റിക് കവേഴ്സ് ഇടാനാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇതാ ബിസ്ക്കറ്റോ മസാലയോ എന്തൊക്കെ വന്നാലും അതിന്റെ പ്ലാസ്റ്റിക് റാപ്സ് ഉണ്ടല്ലോ. ഇത് സാറ് പണ്ട് മുതലേ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ? പണ്ട് മുതലേ ഉണ്ട് അല്ലേ? അങ്ങനെ ഇതിപ്പോ ഗ്ലാസ് ബോട്ടിൽസ് ആണ്, അതായത് ചില്ല് കുപ്പികൾ. ഇപ്പൊ അവർ എടുത്തോണ്ട് പോയിട്ടുണ്ട്, അതിന്റെ കാര്യം ഞാൻ പറയാം. ചില്ല് കുപ്പികള്, പൊട്ടിയ ഗ്ലാസ്, അതൊക്കെ ഇതിനകത്ത്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്, ഇതിനകത്ത് നമ്മുടെ എന്തൊക്കെ സാധനങ്ങൾ പ്ലാസ്റ്റിക് ആയിട്ട് വരുന്ന ബോട്ടിൽസ്. ഇനി മറ്റൊരു കാര്യം, എന്താ ലെതറിന്റെ സാധനമാണ്, അതായത് ലെതർ ചെരുപ്പുകള്. ഇത് അത് കാലിയാണ്, എന്നാലും ഇതൊരു റബ്ബർ ബീഡിംഗ് ആണ്, പ്രഷർ കുക്കറിന്റെ ഒരു ബീഡിംഗ് ആണ്. എന്റെ കാറിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്റിയൊരു സാധനം, അത് ഞാൻ മാറ്റിയിട്ടിരിക്കാം. അപ്പൊ ഇനിയിപ്പോ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് കോർപ്പറേഷന്റെ ഒരു ഹരിത കർമ്മസേനയുണ്ട്. എല്ലായിടത്തും ഞാൻ അതിനെപ്പറ്റി പറയുന്നു, ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി 50 രൂപ അവർക്ക് കൊടുക്കാൻ. അതാണ് ശരിക്കും. അതേപോലെ മറ്റൊരു കാര്യം, ഇത് ഞാൻ ഇരുമ്പ് സാധനങ്ങൾ, ബാറ്ററി, അങ്ങനെ സകലമായ സാധനങ്ങളും സെഗ്രിഗേറ്റ് ചെയ്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ കഴുകണം. പാൽ കവർ ആണെങ്കിൽ കഴുകിയിട്ട് വേണം ഇതിനകത്ത്, ഇല്ലെങ്കിൽ സ്മെല്ല്, അത് ഇല്ലെങ്കിൽ അവർ എടുത്ത അവർക്ക് ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലൊക്കെ കുറച്ച് സമയത്ത് സ്റ്റോർ ചെയ്യേണ്ടിവരുമല്ലോ, അവിടെ സ്മെല്ല് ഉണ്ടാവും, ആ പരിസരത്ത് മൊത്തം ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ഇതിനൊരു ചെറിയ എമൗണ്ട്, 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഇവിടെ, 100 രൂപ. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഫുഡ് വേസ്റ്റ് അവർ എടുക്കുന്നുണ്ട്, ഞാൻ പക്ഷേ ഫുഡ് വേസ്റ്റിന് ഇതാ ഇവിടെ ഒരു കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് പേപ്പർ, അതൊക്കെ ഇതിനകത്ത് ഞാൻ ഇട്ടും കത്തിക്കും. പ്ലാസ്റ്റിക് കത്തിക്കരുത്, പേപ്പർ. പേപ്പർ കത്തിക്കാൻ പാടില്ലെന്നാണ്, പക്ഷെ നമ്മള് ഒരു നഗരപ്രദേശത്ത് ഞാൻ പേപ്പർ കത്തിക്കാൻ പാടില്ലാന്നുണ്ടോ? ശരിക്കും ഒന്നും കത്തിക്കാൻ പാടില്ല. ഓ, അങ്ങനെ ഈ ഇലയൊക്കെ ഉണ്ടല്ലേ, പൊതുവെ നമ്മൾ മരത്തിൽ നിന്ന് കിട്ടിയ അതൊക്കെ ഇങ്ങനെ ഡീകേ ചെയ്ത് ഭൂമിയിൽ ചേരണമെന്നാണ്. ഓ, കത്തിച്ച് കളയരുത്, കത്തിച്ച് കളഞ്ഞ കാർബൺ ഡയോക്സൈഡും മറ്റു ഗ്യാസസ് ഒക്കെ. പിന്നെ നമ്മള് ഒരു നഗരത്തിൽ വസിക്കുന്ന, ഒരു 5 സെന്റിൽ മാത്രം താമസിക്കുന്ന ഒരാളായോണ്ട് ഇങ്ങനെ ഒരു പിറ്റ് ഇട്ട് കത്തിക്കേ നിവർത്തിയുള്ളൂ. പേപ്പർ ഫുഡ് വേസ്റ്റ് ഇടും, ഫുഡ് വേസ്റ്റ് ഇതിനകത്ത് ഇടും. അത് പിന്നെ പെട്ടെന്ന് തന്നെ അത് അഴുകി പോകും, തീരും, പിന്നെ വളമായിട്ട് യൂസ് ചെയ്യാം, വളമായിട്ട് തീരും, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ എന്തായാലും ചെടികൾ കാണിച്ചപ്പോ ഇത് ഞാൻ മുമ്പ് സാറിന്റെ വീട്ടിൽ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചാ കേട്ടോ, ഈ ഒരു സിസ്റ്റം അപ്പൊ ഇതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. ഇതൊരു നമ്മുടെ മനസ്സ് വിചാരിച്ച നമ്മുടെ നാടെന്നുണ്ടാവും, ഓരോ വ്യക്തിയും വിചാരിച്ചാ മതി. ശരിക്കും നമ്മുടെ നാടെന്ന് പറയുന്നത് നമ്മുടെ വീടല്ലേ, നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പറമ്പിലുള്ള വേസ്റ്റ് അപ്പുറത്തോട്ട് തട്ടിക്കഴിഞ്ഞാൽ വീട് ക്ലീൻ ആയി. നമ്മുടെ നാട് നമ്മുടെ വീടാണ്, നമ്മൾ റോഡിൽ ഇറങ്ങിയാലും നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് ഭാഗമാണ് അതൊക്കെ, റോഡൊക്കെ നമ്മുടെ പൊതു ഇടങ്ങളൊക്കെ. അവിടെയൊക്കെ കൊണ്ട് ചപ്പും ചവറും ഒക്കെ ഇടുന്നത് ശരിക്കും എല്ലാരെയും ബാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, ഞങ്ങളുടെ ഇവിടെ ഒരു തോട് പോകുന്നുണ്ട് വീട്ടിലേക്ക് വരുന്ന വഴി, ഇടയ്ക്ക് ന്യൂസിലൊക്കെ ഒരുപാട് പലരും കേട്ടിട്ടുള്ളതാണ്, അമ്മയഴഞ്ചാൻ തോടില്ല, റെയിൽവേയുടെ അവിടെ ഒരാൾ മരിച്ചു പോയില്ലേ, അമ്മയഴഞ്ചാൻ തോടാ. അപ്പൊ ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു നെറ്റ്വർക്ക് ഓഫ് തോടുകളുണ്ട്, അതിനെ എല്ലാത്തിനും അമ്മയഴഞ്ചാൻ തോടെന്ന് തന്നെയാണ് പറയുന്നത്. അതിപ്പോ ഇന്നലെ നമ്മൾ പോയ വേളി കായലിലാണ് അവസാനിക്കുന്നത്, അത് കഴിഞ്ഞ് കടലിലേക്കും പോകും. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരാള് വീട്ടിലെ പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ കെട്ടി ഈ തോട്ടിൽ കൊണ്ടിടുക, അതോടെ അയാളെ പണി തീർന്നു. പക്ഷെ അനുഭവിക്കുന്നത് ഒരു ഒരു വലിയ ആൾക്കാർ, കുട്ടികൾ ഉൾപ്പെടെ ഒരു വലിയ ആൾക്കാർ ജനസമൂഹമാണ്, ഈ സാധനം ഇങ്ങനെ ഒഴുകി തോട്ടിൽ പോകും, തോട്ടിൽ കൂടെ ഒഴുകി കായലിൽ വരും, കായലിൽ വന്ന് കടലിൽ പോകും. ഈ വേസ്റ്റ് കടലിൽ അങ്ങനെയേ കിടക്കും, കടൽ പൊള്ളിയിട്ടിടും, അതിൽ നിന്ന് ഈ വേസ്റ്റ് മത്സ്യങ്ങൾ കഴിക്കും, ഈ മത്സ്യങ്ങളിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് കയറും. തിരിച്ചു വരുന്ന എവിടെയാണ്? നമുക്ക് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആരോഗ്യത്തെയാണ് അത് ബാധിക്കുന്നത്. പക്ഷെ ആൾക്കാരത് മനസ്സിലാക്കുന്നു. അപ്പൊ ഒരു ആൾക്കാർ ചെയ്യേണ്ടത്, ഒരു മിഠായി കഴിച്ചാൽ പോലും അവരുടെ ആ വേസ്റ്റ് നമ്മൾ പോക്കറ്റ് ഇടുക, വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഡ്രംസ് ഇടുക. അപ്പോൾ അവരത് എടുത്തോണ്ട് പോയിട്ട് പ്രോപ്പർ ആയിട്ട് അത് ഡിസ്പോസ് ചെയ്യും, അതിന്റെ ശാസ്ത്രീയമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യും. ഇവിടെ ജപ്പാനിൽ ട്രാവൽ ചെയ്തപ്പോ കണ്ട സംഭവം, അവിടെ അവരുടെ ഒരു ഒരു മോട്ടോ എന്ന് പറയുന്നത് ടേക്ക് യുവർ ട്രാഷ് ടു ഹോം. പൊതുസ്ഥലങ്ങളിൽ അവർ ഈ ട്രാഷ് ബിൻസ് പോലും അധികം വെച്ചിട്ടില്ല. നമ്മൾക്കിപ്പോ ഒരു ഒരു ക്യാൻ വാങ്ങിച്ചിട്ട് ഒരു ഡ്രിങ്ക് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ ബാഗിലിട്ട് വീട്ടിൽ കൊണ്ടുപോവാ, അങ്ങനെയാണ് സിസ്റ്റം. അവിടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മള് ഒന്ന് മനുഷ്യൻ പുരോഗമിക്കുന്നതിന്റെ അടയാളങ്ങളാണ്, അതല്ല മനുഷ്യൻ സാംസ്കാരികമായിട്ട് പുരോഗമിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സാംസ്കാരികമായിട്ടൊരു
ഉന്നമനമുള്ളവരും ഭാഗമാണ് അവനവന്റെ വേസ്റ്റ് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുക. ശരിക്കും മറ്റൊരു കാര്യമുണ്ട്, ഈ വേസ്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് അല്ല, നമ്മളീ പറയുന്നത് കഴിഞ്ഞ കൊല്ലം സിംഗപ്പൂരിൽ പോയി. വേസ്റ്റ് അല്ല, അതൊരു പ്രഷ്യസ് സാധനമാണ്. അവര് ഈ സാധനം വെച്ചിട്ട്, നമ്മളീ പറയുന്ന വേസ്റ്റ് വെച്ചിട്ട്, ദ സോ കോൾഡ് വേസ്റ്റ് എന്നേ പറയാൻ പറ്റും, വേസ്റ്റ് എന്ന് പറയാൻ പറ്റും, ദ സോ കോൾഡ് വേസ്റ്റ് വെച്ചിട്ട് അവര് അവിടെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കും കത്തിച്ചിട്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും, കത്തിച്ചു കഴിഞ്ഞാല് പൊല്യൂഷൻ അറ്റ്മോസ്ഫിയറിൽ ചേരുവില്ല. പക്ഷെ സിംഗപ്പൂർകാര് വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, അവരൊരു ഈ ഇതിന് ഈ പുകയെ വേറെ എന്തൊക്കെയോ പ്രോസസ്സുകളിലൂടെ ആക്കിയിട്ട് പുക അല്ലാതാക്കി അതിന്റെ അന്തരീക്ഷത്തിലോട്ട് വിടുകയാണ്. അപ്പൊ ഈ പുകയോടൊപ്പം പോകേണ്ട കാർബണും മറ്റ് ഈ ടോക്സിക് സാധനങ്ങളും എല്ലാം അവര് കണ്ടെയ്ൻ ചെയ്ത് വെച്ചിട്ടാണ് മില്ലിലേക്ക് വരുന്നത്. കത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷം ഇല്ലാതാക്കും അവർക്ക്. അത് അങ്ങനെ ഞാൻ ഒരിടത്ത് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. സിംഗപ്പൂരിൽ പോയപ്പോഴും അവിടുത്തെ ഉള്ള ആൾക്കാരും പറഞ്ഞിരുന്നു. ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബിബിന്റെ വണ്ടിയുള്ള സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ പോകുന്നത് ക്ലിഫ് ഹൗസിന്റെ ആ വഴിക്കാണ് കേട്ടോ. ക്ലിഫ് ഹൗസിന്റെ ആ വഴിക്ക് പോയപ്പോ അവിടെ എന്തോ ഒരു സമരം കാണുന്നുണ്ട്. ആ റോഡ് മൊത്തം പോലീസ് ബാരിക്കേഡ് വെച്ചിട്ട് അടച്ചിട്ടൊക്കെ ഉണ്ട്. തിരുവനന്തപുരം ആകുമ്പോ ഇങ്ങനത്തെ ഒരു സംഭവം, ഒരു സീൻ നമുക്ക് കാണണല്ലോ. എന്തായാലും ഇപ്പൊ ദാ ജിപ്സി ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് വർക്ക് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് അവസാനത്തെ ചില പണികളുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണത്. ഇവരോ സാറേ ഇതൊന്നും തീർത്തിട്ട് പോവും നിങ്ങള് രണ്ടോളം. എന്താ പണിയടാ? സ്വിച്ച് പിടിപ്പിക്കാണ്ട് വണ്ടി എന്റെ ഒക്കെ ഒരു കാലത്തുള്ള ഒരു ഡ്രീം വണ്ടിയായിരുന്നു ജിപ്സി ബീബ്രോ. അത് സ്വന്തമാക്കിയിരിക്കുകയാണ്. ബോണ്ട് അടച്ചിട്ട് കാണണം. അടച്ചോളൂ. വണ്ടി എടുത്തിട്ട് കുറച്ച് കാലമായി. അപ്പൊ അതിനകത്ത് നമ്മൾ അന്ന് ഇവാലിയയിലൊക്കെ ചെയ്തതുപോലുള്ള കുറെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് കാര്യമായിട്ടൊക്കെ ഉണ്ടോ? ഇവിടെ എന്താണുള്ളത്? അകത്തൊക്കെ കുറെ പണികളൊക്കെ ചെയ്തിട്ടോ. ഇവന് ഇവന്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈറ്റുകളും അതുപോലെ തന്നെ മൈക്ക് സംഗതികളും ക്യാമറ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കിച്ചണൊക്കെ സെറ്റാ? ആവശ്യത്തിനുണ്ട്. ഇത് നമ്മളാ ചെയ്ത പോലെ തന്നെ ഇവാലി ചെയ്തതിന് ഏകദേശം സെയിം സംഭവമൊക്കെ തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. വെള്ളത്തിന്റെ സ്റ്റോറേജ് ഒക്കെ സെറ്റ് അല്ലേ? വെള്ളത്തിന്റെ അതോ ഞാൻ തുറക്കുമ്പോ ചാടി വരും. ഇങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ചെറിയ ആ സെയിം നമ്മുടെ ഇവാലിയത്തെ സെയിം വാഷ് ബേസിനാണ്. സിങ്ക് 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 സാറാണോ കുക്ക്? ഞാനായിരിക്കും മിക്കവാറും. ഇവൻ എന്റെ അസിസ്റ്റന്റ് ആവും. പാത്രം കഴുകല് പച്ചക്കറി ഏരിയയിലൊക്കെ അവന്റെ ചുമതല. അപ്പൊ സാറേ ഓ പറയ, എന്താണ് ഈ യാത്രയെ കുറിച്ചിട്ട്? യാത്രയെ കുറിച്ച് ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പൊ ഉള്ളത്. എന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ ബൈ റോഡ് പോയിട്ടില്ല. നമ്മളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫ്ലൈറ്റ് ഇറങ്ങുക, അല്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങുക, ബസ് ഇറങ്ങുക, എന്നിട്ട് അവിടെ പോവുക. ഇതിപ്പോ നമ്മുടെ റോഡിൽ തന്നെ ഇനിയിപ്പോ ഒരു അഞ്ച് നാലഞ്ച് മാസം നമ്മുടെ ജീവിതം. അഞ്ച് മാസത്തെ പ്ലാനിലാണ് പോകുന്നത് എന്നൊക്കെ ഇവൻ പറയുന്നത് എനിക്കറിയത്തില്ല. ഇത് ഇതെന്നാ പ്രശ്നം പറയാം. നമുക്ക് ഇങ്ങനെ പോവുക, പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കോ മണ്ണിടിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ യാത്ര ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ട് നമുക്ക് എപ്പൊ തിരിച്ചു വരാനുള്ള പ്ലാൻ ഉണ്ടാവാറില്ല. പുറപ്പെടുമ്പോ അങ്ങോട്ട് പോവാന്നുള്ളേ ഉള്ളൂ. ഞാൻ നിങ്ങൾ അഞ്ചു മാസം പറഞ്ഞപ്പോ അല്ല, എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തോണ്ട് എനിക്ക് തിരിച്ച് ഓഫീസിലേക്ക് ഓടി വരേണ്ട ഒരു ആവശ്യമില്ല. പണ്ട് ഞങ്ങള് ഇവരുമായിട്ട് ഞങ്ങൾ പോകുന്ന മറ്റു ട്രിപ്പ് സർവീസിൽ ഇരിക്കുന്ന സമയത്ത് രണ്ടു ദിവസം അവധി, ഒരു ലീവും കൂടെ എടുത്തൊരു മൂന്ന് ദിവസം കൊണ്ട് ഓടി അടുത്ത ദിവസം തിരിച്ചു വരണം. ഓഫീസിൽ കയറണ്ടേ? എന്നിട്ട് എന്താ വേറെ കമ്പനി ഉണ്ട് കൊടൈക്കനാല് പോകുന്ന വിചാരിച്ചു. അവിടെ നമ്മുടെ രാത്രി ഒരു ആറു മണിക്ക് ഇരിക്കും. എന്നിട്ട് ഇവിടെ എത്തുമ്പോ വെളുപ്പിന് നാല് അഞ്ചു മണിയാവും. സാറ് രാവിലെ പോയി ഈർക്കലൊക്കെ വെച്ചിട്ട് ഭയങ്കര ഉറക്കം വരാൻ പാടില്ല. അപ്പൊ ഇപ്പോ ഞാൻ ഒരു കൊല്ലമായിട്ട് റിട്ടയർ ചെയ്തല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല ഫ്രീ ഒരു അല്ലല്ലില്ല എപ്പോഴാണെങ്കിലും വന്നാ മതി. ആക്ച്വലി സാർ റിട്ടയർ ആയ ശേഷം ഒരുപാട് പേര് സാറിനെ കൊത്തിക്കൊണ്ടുപോകാൻ വേണ്ടിട്ട് വേറെ വല്ല ജോലിക്ക് കൊണ്ടുപോകണ. സാറ് പക്ഷെ ഒരിക്കലും പോകില്ല, ഒരിക്കലും ഇല്ല. അത് ഇത്രയും ജോലി എടുത്താൽ മതി. അതെ, എത്ര വർഷം ജോലി ചെയ്തു? ഞാനൊരു 32 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതുപോലെ ധാരാളം. അപ്പോ ഈ യാത്രക്ക് ഒരു പേരുണ്ട്. യെസ്, ഇന്ത്യ ഇൻസൈറ്റ്. ഇന്ത്യ ഇൻസൈറ്റ്. അപ്പൊ ഇതില് നമ്മുടെ യാത്ര
ചാപ്റ്റർ 1 ആണ്. അതിൽ എത്ര ചാപ്റ്റേഴ്സ്? ഇന്ത്യ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഈ യാത്ര. അത് നമ്മൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് കന്യാകുമാരി ചെന്ന് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലൂടെ പോയി നോർത്ത് ഈസ്റ്റ് അരുണാചലിൽ ചെന്ന് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ മനസ്സിൽ പ്ലാൻ ചെയ്തത്. അപ്പൊ ഈ ഇന്ത്യ ഇൻസൈറ്റ് എന്ന ഒരു പുസ്തകത്തില് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം, അതാണ് അതിന്റെ. അപ്പൊ നമുക്കൊരു 100 ചാപ്റ്റർ വേണമെങ്കിലും ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇനിയുള്ള യാത്രകളൊക്കെ ഇന്ത്യ ഇൻസൈറ്റിന്റെ പല ചാപ്റ്റേഴ്സ് ആയിട്ട് ബീബ്രോയുടെ ചാനലിലൂടെ. ബീബ്രോയുടെ ചാനൽ എന്ന് പറയുമ്പോ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ബീബ്രോയുടെ ചാനലിന്റെ പേര് പണ്ട് എന്തായിരുന്നു സാറിനറിയോ? സാറ് പരിചയപ്പെട്ടതിന് മുമ്പായിരിക്കും. സാറ് പരിചയപ്പെട്ടതിന് മുമ്പ് BBN വേൾഡ് ട്രാവൽ എന്ന് വലിയൊരു പേരായിരുന്നു. നമ്മുടെ സെക്കൻഡ് ഗിയർ യാത്രക്കിടയിൽ നമ്മള് ആന്ധ്രാപ്രദേശില് ഒരു ഗാന്ധിജിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു അമ്പലമുണ്ട്, മഹാത്മാഗാന്ധി പ്രതിഷ്ഠയായിട്ടൊരു അമ്പലമുണ്ട്. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഇവനെ വിളിക്കുന്നത് ബിബിംബ്രോ എന്നാ, ഭയങ്കര കഷ്ടപ്പെട്ട് വിളിക്കാം. അപ്പൊ ഞാനും ഷോർട്ട് ആക്കി എന്റെ പേര്, എളുപ്പത്തിന് എളുപ്പം വിളിക്കാൻ എളുപ്പത്തിന് വേണ്ടി എന്റെ സൗകര്യത്തിന് ബീബ്രോ എന്നാക്കി മാറ്റിയാ. പിന്നെ വിളിക്കുന്നത് ബീബ്രോ എന്നാക്കി മാറ്റിയപ്പോ എനിക്ക് തോന്നി എന്നാ ചാനലിന്റെ പേര് മാറ്റിയേക്കാം. ഞാനത്തെ പേരാണ് ബീബ്രോ സ്റ്റോറീസ്. ആ എന്തായാലും വർക്കത്തുള്ള പേരാ. ബീബ്രോ സ്റ്റോറീസ് എന്നാക്കിയതിനു ശേഷം വെച്ചടി വെച്ചടി അങ്ങനെയാണ് ബീബ്രോ ആക്കി മാറ്റുന്നത്. ഇപ്പൊ ഒഫീഷ്യലി ഇപ്പൊ അറിയപ്പെടുന്നത് ബീബ്രോ എന്ന് തന്നെയാണ്. ബീബ്രോ ബീബ്രോ. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്, ബീബ്രോന്റെ ചാനൽ അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു സീരീസിന്റെ, ഇവരുടെ ഇന്ത്യ ഇൻസൈറ്റ് സീരീസിന്റെ വീഡിയോസ് ഉടൻ ബീബ്രോന്റെ ബീബ്രോ സ്റ്റോറീസ് എന്ന ചാനലിൽ വന്നു തുടങ്ങും. അപ്പോൾ ഒരുപാട് പേര്, നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ബീബ്രോന്റെ ചാനലിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇല്ലാത്തവർ, കണ്ടിട്ടില്ലാത്തവർ ചാനലൊന്ന് എടുത്ത് നോക്കി വെക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഉടൻ തന്നെ ഇന്ത്യ ഇൻസൈറ്റിന്റെ ഫസ്റ്റ് വീഡിയോ മുതൽ കണ്ടു തുടങ്ങാം. അപ്പം നമ്മളൊന്നുമില്ല, രണ്ടുപേർക്കും താങ്ക് യു. പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ യാത്ര കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാം കഴിയട്ടെ. ആ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അന്ന് വരെ രണ്ടു പേര് പുറത്തിറങ്ങും, ഞാൻ വണ്ടിക്കകത്തിറങ്ങും. നിങ്ങളെ ഇവിടുന്ന് ബസ്സിന് കയറി പതുക്കെ വരിക. അതൊക്കെ ഓരോ സംസ്ഥാനങ്ങളൊക്കെ കവർ ചെയ്ത് വരുമ്പോഴത്തേനും അവിടെ ഏകദേശം ഏതായാലും ആസാമിലോ ബംഗാളിലൊക്കെ എത്തുമ്പോഴത്തേനും. അങ്ങനെ ശരിക്കും സീരിയസ് ആയിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്, നോക്കാം. എന്തായാലും കുറച്ച് ദിവസം ഞാൻ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാം, നമ്മുടെ ഫോർത്ത് ഇയർ എന്നാണ് ആരംഭിച്ചത്. ഫോർത്ത് ഇയർ നീ പോയിട്ട് വാ. നമ്മളെ കമന്റ് ബോക്സിൽ കുറെ പേര് ചോദിക്കുന്നുണ്ട് ബീബ്രോ ആയിട്ടുള്ള യാത്ര എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. എന്തായാലും നമ്മൾ ഫോർത്ത് ഇയർ ചെയ്യണം. അതെ, ഇങ്ങനത്തെ യാത്ര ചെയ്യുമ്പോൾ കുറെ കഴിയുമ്പോൾ, ഒരു 3-4 മാസം കഴിയുമ്പോൾ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ടൈപ്പ് യാത്ര ചെയ്യാൻ തോന്നും. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പാർട്ട് പാർട്ടായിട്ട് തന്നെ വെക്കുന്നത്. അപ്പൊ തേർഡ് ഇയർ കഴിഞ്ഞ് നമ്മൾ ഫോർത്ത് ഇയർ എന്തായാലും ഇവര് പോയി വന്നതിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ അറിയിക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കാണാം. അപ്പൊ അങ്ങനെ നമുക്ക് വേറൊരു ട്രാവൽ വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ ബൈ.